Aliyan vs Aliyan. Aliyan vs Aliyan. ഇതെവിടെ പോയി? ഓഹ്, അരി പിടിപ്പിക്കാൻ വേണ്ടി പോയതാ. ഒരു കൊടയായിട്ട് പോയിക്കൂടായിരുന്നു. എന്തൊരു വെയിലാ, എന്തൊരു വെയിൽ. ഇന്ന് ആകെ അബദ്ധന്നേ. എന്തുപറ്റി? ആ ചന്ദ്രിക ചേച്ചിന് വഴിയിൽ വെച്ച് കണ്ടിട്ട് ഈ മനക്കപ്പാടത്ത് കുഴപ്പമായി. ആകെ എന്താന്നോ? ഇത്രയും ദിവസം അവര് കല്യാണം വിളിച്ച, അവരുടെ മോളുടെ കല്യാണം അല്ലേ അടുത്ത വെള്ളിയാഴ്ച. അവര് രാവിലെ ഇവിടെ വന്നായിരുന്നു കല്യാണം വിളിക്കാൻ. ഇവിടെ ആരെയും കണ്ടില്ല, അപ്പൊ അവര് തിരിച്ചുപോയി. ദൈവം, എന്തൊരു കഷ്ടം. അങ്ങനെ അങ്ങ് പോയേനെ. ഞാൻ ഇത്രയും ദിവസം കല്യാണം വിളിച്ചില്ലല്ലോ എന്ന് സമാധാനത്തിലിരിക്കായിരുന്നു. അപ്പൊ ആ മില്ല് കഴിഞ്ഞ് ആ വളവ് തിരിഞ്ഞിറങ്ങിയപ്പോ കൃത്യം അവരുടെ മുമ്പിൽ ചെന്ന് ചാടി കൊടുത്തു. ആണോ? എന്താ കുഴപ്പമെന്താണിപ്പോ? കല്യാണം പിന്നെ അവര് വിളിക്കണ്ടേ? പിന്നെ കുഴപ്പമില്ല. എടി, വെറും കൈയോടെ കല്യാണത്തിന് പോകാൻ പറ്റോ? ഒരു 500 രൂപ എങ്ങനെ കൈ കവറിലിട്ട് കൊടുക്കണ്ടേ അവർക്ക്? പിന്നെ കൊടുക്കണ്ടേ? ആ 500 രൂപ എൻ്റെ കയ്യിൽ എവിടെന്നാ? ക്ലീറ്റോനോട് ചോദിച്ചാൽ പറയും കല്യാണത്തിന് പോകണ്ടെന്ന് പറയും. അതാണ് ക്ലീറ്റോന്റെ സ്വഭാവം. എൻ്റെ നാത്തോനെ വിളിക്കണവർക്ക് പിന്നെ പൈസ കൊടുക്കണ്ടേ? പൈസ ഉണ്ടായിട്ട് എൻ്റെ പൊടി നിനക്കല്ലേ. പൈസ ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കണതാണോ? വെള്ളം തന്നെ കുടിക്കാൻ. അതെ നാത്തൂനെ, ഈ പൈസ കൊടുക്കണതേ ഒരു ഇൻവെസ്റ്റ്മെന്റാ. അതറിയോ നാത്തൂൻ? ഇപ്പൊ അവരുടെ കല്യാണത്തിന് ഒരു 500 രൂപ കൊടുത്തെന്ന് വിചാരിച്ചോ. നാളെ തക്ലിയുടെ കല്യാണത്തിന് എത്ര രൂപ അവര് തിരിച്ചു തരും? പിന്നെ ഈ 500 അവര് നാളെ കല്യാണം കഴിക്കണോ? അവളുടെ കല്യാണത്തിന്റെ സമയത്ത് 500 തിരിച്ചു തന്നിട്ട് നാളെ ഞാൻ ഉദ്ദേശം അവള് വളർന്നു വരുമ്പോഴെന്നാ. അപ്പൊ 500 രൂപ ആയിരിക്കത്തില്ല അവര് തിരിച്ചു തരുന്നത്. ഈ 500-ന്റെ സ്ഥാനത്ത് 5000 ആയിരിക്കും. പിന്നല്ലേ 500-ന് ആ സമയത്ത് വല്ല വില ഉണ്ടാവുമോ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് ലാഭമല്ലേ? നീയാണ് കൊള്ളാലോ. ബുദ്ധി വേണം മോളെ. എന്നാ പിന്നെ കൊടുക്കാല്ലേ? ആ കൊടുക്കാം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാ കല്യാണ വീട്ടിലും കൊണ്ടുവന്ന ഒരു 500 അങ്ങ് കൊടുത്തിട്ടാലോ? ബുദ്ധി പറഞ്ഞ ഞാനാണേ. നേരത്തെ ചമ്മളൊക്കെ ദിവസമല്ലേ നേരത്തേക്ക് വന്ന് ഇടി തുണി കഴുകണ വെള്ളമൊക്കെ ആ മാവിന്റെ മുന്നിൽ കൊണ്ടൊഴിച്ചു വെക്കണേ. അതിന് ആര് തുണി കഴുകി? തുണി കഴുകുന്നത് കുടിക്കാൻ വേണ്ടിട്ട് എടുത്തതാ. അണ്ടാ പൂത്ത മാവെല്ലാം ചെറുതായിട്ട് മാങ്ങ വരുന്നുണ്ട്. വെറുതെ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല മാങ്ങ കഴിക്കാം. കണ്ടതിനെ ആശ്രയിക്കേണ്ടി വരുന്നേ. ചില സീക്രട്ടുകൾ കാണിച്ചേ നോക്കട്ടെ. അവക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല, ഭയങ്കര പരാതിയാണ്. അവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു ശമ്പളം കിട്ടിയ ദിവസമല്ലേ, പ്രൊഡക്ഷൻ സൈഡിൽ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പെണ്ണുമ്പിള്ളക്ക് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. ഇത് കൊച്ചുങ്ങളെക്കാൾ കഷ്ടമാണല്ലേ? എടി, നിനക്ക് ഒരു സാരി മേടിച്ച് അത് വേറെ ആരും കൊടുക്കണം, നിനക്ക് തന്നെയാണല്ലോ. നല്ല പറയണേ. കണ്ണടച്ചേ, കണ്ണടക്ക്, കൈ നീട്ടിയേ, പിടിച്ചു. അവിടെ കുറെ ആൾക്ക് ഇതുപോലെ സാരി എടുത്തു. അപ്പൊ പിന്നെ വേറെ ഇതായിരിക്കട്ടെ, അടിപൊളിയായിട്ട്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കളർ ഉണ്ട് കേട്ടാ. ഏട്ടിന് ഓർമ്മയില്ല? ഏട്ടന് എനിക്ക് അന്ന് മേടിച്ചു തന്നു ഇങ്ങനത്തെ സാരിയാ. ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി മേടിച്ചു തന്നില്ലേ? ഇഷ്ടപ്പെട്ട് അമ്മയ്ക്ക് എന്ത് കൊടുത്താലും ഇഷ്ടപ്പെടില്ല. അതല്ലായിരുന്നടാ, ഇതായിരുന്നു വേണ്ടത്. നല്ല സാരി, നല്ല സാരി. പിന്നെ നല്ലല്ലേ ഇത്? നല്ല മാച്ചല്ലേ ഇത് തമ്മില്? ഈ ബ്ലൂവിന് പകരം വേറൊരു മെറൂൺ പോലത്തെ കളർ അവൻ മേടിച്ചിട്ട് വന്നില്ലേ പെണ്ണെ? എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലോ. നല്ലതാ കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ശമ്പള ദിവസം സന്തോഷായില്ലേ? അവക്കൊന്നും വേണ്ട. ഞാൻ പോട്ടെ, ഞാൻ അരി പിടിപ്പിച്ചിട്ട് വന്നതാ. അരി പിടിപ്പിക്കാൻ പോയതാ. പോട്ടേട്ടാ. പിന്നെ അത് രാവിലെ എഴുന്നേറ്റ് പോവൂല്ലേ? ഒരു വഴിയില്ലെങ്കിലും കണ്ണടച്ചേ, കൈ നീട്ടിയേ, இதா സാരി എനിക്ക് കിച്ചടാ എന്നെന്താ നിനക്ക് സാരി വേണ്ടേ അയ്യടാ കൊള്ളാം അടിപൊളി അയ്യോ ഇത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ക്ലീറ്റോന്റെ ഫോണിൽ കണ്ടായിരുന്നു പുതിയതാ അയ്യോടാ ഇത് നോക്ക് ഇതൊക്കെ നല്ല രസം കണ്ടോടാ മണി തൂങ്ങി കിടക്കുന്നുണ്ടോ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അല്ലെങ്കിൽ ഇതല്ല പട്ടുസാരിയിലും ഉള്ളതാ പട്ടുസാരിക്ക് നല്ലതാ നല്ലതാ ഇത് നോക്കിക്കേ നല്ല പഞ്ഞി പോലത്തെ കോട്ടൺ കുഴപ്പമില്ല ഞാൻ ആ കല്യാണത്തെ എന്തെടുക്കൂന്ന് ഓർത്തിരിക്കായിരുന്നു എന്തായാലും കിട്ടി ഞാൻ പണ്ടൊരു വയലറ്റ് സാരി മേടിച്ചിരുന്നില്ല നേരൊരു രസമായിരുന്നല്ലേ ആ സാരി നല്ല ഭംഗി നീ അത് ഉടുത്തു വരണം കാണാൻ അതേപോലത്തെ സാരി എന്റെ ജീവിതത്തിൽ ഞാൻ ഉടുത്തിട്ടില്ല അല്ലെങ്കിൽ നിന്റെ സെലക്ഷൻ ഒക്കെ സൂപ്പറാ അപ്പൊ ഇനി ഇത് കല്യാണത്തിന് കൊടുക്കാം ഇത് കല്യാണത്തിന് കൊടുക്കാം നീ അത് എടുക്കുന്നുണ്ടോ കല്യാണത്തിന് ആ നോക്കട്ടെ കൊറേ ഇരിപ്പുണ്ടല്ലേ ഇത് ഞാൻ എന്തായാലും കല്യാണത്തിന് എടുക്കും ഇതാവുമ്പോ ഈ ബ്ലൗസ് ആണെങ്കിലും ഇടാം ഏത് വേണമെങ്കിലും മേടിച്ചില്ലേ എനിക്കൊന്ന് നിങ്ങളൊക്കെ സന്തോഷമായിരുന്നാ പോലെ കവർ നിന്റെ കവർ അയ്യോ ചെല്ലട്ടേട്ടാ ഇതല്ല ഉപ്പിട്ട് കഴിക്കണം ഞാൻ അകത്തോട്ട് വാ താരിട്ട് വാ ആ വരാം വാ മടി ആ വരാം ഓ ഇതൊരു ചൂടെന്നറിയാമോ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറൂട്ടാ എന്താ കഞ്ഞി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഇന്നും കഞ്ഞി ഇന്നലെയും കഞ്ഞി വേണേ കുടിച്ചാ മതി എന്താ എന്താ ഇന്നത്തെ പ്രശ്നം എന്തായാലും ഞാൻ പരിഹരിച്ചോട്ടോ അല്ലെങ്കിൽ എന്നും കഞ്ഞി കുടിക്കേണ്ടി വരും ഗ്യാൻ കണ്ടാണെങ്കിൽ അങ്ങനെ പോകും തോന്നുന്നു മക്കളായി മാറ്റും ആഹാ പയറുണ്ടല്ലോ എന്താ പ്രശ്നം ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ ആ സന്തോഷമായിട്ട് ഞാൻ ഒരു സാരി മേടിച്ചു കൊടുത്തു അതിന്റെ ഫലമാണ് കഞ്ഞി ആ ആ അത് ശരി അപ്പൊ ശമ്പളം കിട്ടിയ സാരി മേടിച്ചു കൊടുക്കാൻ പൈസ ഉണ്ട് ഞാനൊരു ചെറുത് മേടിക്കാൻ പറഞ്ഞപ്പോൾ അതിന്റെ പൈസ ഇല്ല അല്ലേ അതിനൊക്കെ വലിയ കഷ്ടമായില്ല പറഞ്ഞിട്ടൊന്നും 5 പൈസ കയ്യില്ലാത്ത ആളാണെന്ന് തോന്നുന്നല്ലേ എടാ കാശില്ല എന്നിട്ടല്ല മരുമക്കൾക്ക് ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനൊരു സാധനം മേടിച്ചു തരുമ്പോൾ അത് കുടിക്കണേറ്റ ഒരു സുഖം ആ പിന്നെ അത് മാത്രമല്ല സാധനം മേടിക്കാൻ പറഞ്ഞെങ്കിൽ ഇന്ന സാധനം മേടിച്ചാൽ മതി പറഞ്ഞെങ്കിൽ കൊടുന്നാൽ മതി പെണ്ണുങ്ങൾക്ക് സാരി എടുത്ത് കൊടുക്കുമ്പോൾ അവരെ കൊണ്ടായിട്ട് ഇഷ്ടമുള്ളത് മേടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അനുഭവിച്ചോ ഉപ്പെങ്കിലും കാണി മക്കൾക്ക് സ്പൂൺ വേണ്ടേ അവിടെ ഉപ്പ് പറഞ്ഞിട്ട് നീ കഴിക്കുന്നൊന്നുമില്ല ഈ കഞ്ഞിക്കുള്ള ഉപ്പും കൂടി പയറിലിട്ടുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നല്ല രസമാണ് ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ നമ്മളൊരു മനസമാനത്തിന് വേണ്ടിയിട്ട് സന്തോഷം കിട്ടുന്ന ഒരു ദിവസം നേരിട്ടാണ് ചെയ്തത് നമുക്ക് ചൂടുണ്ടോ ആ ആ ആ കൈ എടുക്കാക്കണ്ട കുറച്ച് ഉപ്പ് കൊണ്ടുവരാ കിടന്നേ നല്ലൊരു ഉറക്കിട്ട് ഉറങ്ങിയാൽ പോരാ നല്ലവിടെ ശരി പാതിലൊക്കെ അടിച്ചാടി ഈ വാതിലടച്ചാ പോയി നോക്ക് അടച്ചാണ് അപ്പം അത് തുടരുകയാണ് സാധാരണ പണക്കത്തിനൊരു കാരണം വേണം ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പറയടേ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ച് തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. നീ പറ, എന്താ പ്രശ്നം? ഒരു കാര്യമില്ല അല്ലേ? എൻ്റെ അറിവിൽ ഒരു കാര്യമില്ല. അല്ലെങ്കിലും എനിക്കെപ്പോഴും രണ്ടാം സ്ഥാനമാണല്ലോ ഈ വീട്ടിൽ. ചിരിക്കാന്ന് വേണ്ട. അപ്പോൾ ഒന്നാം സ്ഥാനം ആരും കൊണ്ടുപോയി? ഒന്നാം സ്ഥാനം എപ്പോഴും ആരാ കൊണ്ടുപോകണത്? ആരും കൊണ്ടുപോയെന്ന് പറഞ്ഞേ. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ ഏട്ടാ. നീ കാര്യം പറയടി, നീ ഇങ്ങനെ ചൂടാവാതെ കാര്യം പറ. എനിക്ക് 1000 രൂപയുടെ സാരി, നാത്തൂന് എത്ര രൂപയുടെ സാരിയാണ് മേടിച്ചത്? 1200 രൂപയുടെ. എന്നെ വെറുതെ പൊട്ടിയാക്കരുത്, അത് തന്നെയാ കാര്യം. ഞാൻ എത്ര നാളെ ഈ കയ്യിരുന്ന് കാശ് കൊടുത്ത് കടിക്കണ പട്ടി പഠിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ശരിക്കും ഞാൻ പട്ടി തന്നെയാ, എനിക്ക് പട്ടിയുടെ വില പോലും ഇല്ല ഇവിടെ. നിനക്ക് എന്തിനു കുഴപ്പമാണ്? ഇത് ഞാൻ ഈ വിലയെ നോക്കിയിട്ടല്ല എടുക്കുന്നത്. ഒരു സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഇനി നിനക്ക് കൂടിയത് അവക്ക് കുറഞ്ഞത്, അവക്ക് കൂടിയത് നിനക്ക് കുറഞ്ഞത്, അങ്ങനെ എന്റെ മനസ്സിലില്ല. ബില്ല് നോക്കിയാണ് ഇരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു സാധനം മേടിക്കും, നമ്മൾ ഒരു കാര്യം കണ്ട് ഇഷ്ടപ്പെട്ടു, ഒരു സാരി കൊള്ളാം, ആ സാരി മേടിച്ചു, എത്രയായി അത് കൊടുത്തു. അല്ല എന്റെ ഭാര്യക്ക് ഇത്ര രൂപയുടെ സാരി വേണം, എന്റെ സഹോദരിക്ക് ഇത്ര രൂപയുടെ സാരി വേണം, അങ്ങനെയൊന്നും മനസ്സിലില്ല. ഏട്ടനൊന്നും മനസ്സിലില്ല, എപ്പോഴും ഇച്ചിരി കൂടുതൽ നാത്തൂര്. ആ നല്ല കാര്യമായിപ്പോയി. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് എന്റെ ഉദ്ദേശം. എടി ഞാൻ അങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുന്ന പറഞ്ഞില്ലേ. ഒരു സാരി കണ്ട് ഇഷ്ടപ്പെട്ടു, വേറൊരു സാരി കണ്ടു, അപ്പൊ ഇന്നാർക്കും വേണ്ടി കരുതിയല്ല. മേടിക്കുമ്പോ ഒരേപോലത്തെ സാരി മേടിക്കണം, ഒരേ വിലയുടെ സാരി. യൂണിഫോം ആയത് കഷ്ടം തരുന്നുള്ളൂ. ഒരു മനുഷ്യൻ ഒരു ശമ്പളം കിട്ടിയ ദിവസം സന്തോഷമായിട്ട് ഭാര്യയ്ക്കും പെങ്ങൾക്ക് ഓരോ സാരി മേടിച്ചു, അത് ഇത്രയും വലിയ പ്രശ്നം ഞാൻ അറിഞ്ഞാ? ആ മേടിക്കണ്ടായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ. അപ്പൊ മേടിച്ചത് അതാണ് ഞാൻ പറഞ്ഞത്, കയ്യിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടി മേടിച്ചെന്ന്. മനസ്സമാനല്ലേ പോയത്? എങ്ങനെയുണ്ട്? എനി കഥയാ? സമയം നോക്കിയൊക്കെ എത്രയെന്ന്? നാളെ സ്കൂളിലല്ലേ? പോയി കിടക്കില്ല, പോയി കിടക്ക. ഇനി അപ്പൊ നാളെ കഥ പറഞ്ഞ ദാദാ അച്ഛൻ വന്നു, പോയി കിടന്നോ. എന്ത് ഉറക്കം വരണില്ലേ? എവിടേക്കായി നേരത്ത്? അതെന്താ പതിവില്ലാണ്ട് ഈ നേരത്ത് ഇവിടെ വന്നിരിക്കുന്നത്? അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായടാ തർക്കം തീർന്നാ? തർക്കം തീർന്നോന്ന്? ഹേയ് ഭയങ്കര പണക്കത്തിലല്ലേ, ഒതുക്കി തീർത്തോ? നാളെയും കഞ്ഞിയാവോ? 2 ലക്ഷം നാളെ കഞ്ഞി പോലും കാണൂല. എന്തുണ്ടായി സത്യത്തിൽ അത് പറ. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ ഇന്ന് ശമ്പളം കിട്ടിയ ദിവസം. അല്ല അതുകൊണ്ടല്ല, സാരി മേടിച്ചു കൊടുത്താൽ അങ്ങനെ ദേഷ്യപ്പെട്ടില്ല, അവൾക്ക് അത് ഇഷ്ടമായില്ലേ? ഞാൻ തങ്കത്തിന് മേടിച്ചു കൊടുത്തതിന് ഇപ്പൊ കുറ്റമായി പോയത്? തങ്കത്തിന് മേടിച്ചു കൊടുത്തതിന് എന്തിനാ കുറ്റപ്പെടുന്നത്? അതെന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് നീ മേടിച്ചു കൊടുക്കാറില്ലല്ലേ? ആ അതിപ്പോ എന്താ നീ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതിയല്ലോ. ഇതിപ്പോ ആദ്യത്തെ പതിവൊന്നുമല്ലല്ലോ. ആരടുത്ത് പറയാൻ? അതിനകത്ത് വില അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ തങ്കത്തിന് കൊടുത്തത് 1200 രൂപയും ഇവക്ക് വാങ്ങിയ സാരിക്കകത്ത് 1000 രൂപയായിരുന്നു. അപ്പൊ എന്നേക്കാൾ വലുതാണോ, എന്നേക്കാൾ കൂടിയ സാരിയാണ് അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് തുടങ്ങിയ തർക്കങ്ങൾ. ഇവളെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെ ബുദ്ധിയുള്ള ഒരു ഭർത്താവ് ചെയ്യാൻ പാടുമോ? ഇതൊക്കെ ഇത് ആരെങ്കിലും നോക്കി വെച്ചിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അത്? എടാ ഭാര്യയായി അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? അവൾക്ക് വില കുറച്ചതും പെങ്ങൾക്ക് വില കൂടിയതും കൊടുത്താൽ ഏത് ഭാര്യ സഹിക്കുക? അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ വിലയിലാണ് ഇരിക്കുന്ന കാര്യം. ഒരു സാരി അവൾക്ക് കല്യാണത്തിൽ പോയി സാരി വേണം, ആ സാരി കിട്ടി, അപ്പൊ സന്തോഷമായിട്ട് മേടിക്കണ്ടേ? അങ്ങനെയല്ലേ മര്യാദകൾ ചെയ്യേണ്ടത്, അതല്ലല്ലോ. പരസ്പരം മത്സരിക്കുന്ന പിന്നെ നമ്മളല്ലേ ഇതായി പോകുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം, എന്നിട്ട് ഓരോ വില ഉള്ളത് മേടിക്കണം. ഓരോരോ കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യും, എന്നിട്ട് വെറുതെ തല്ലും ബഹളം ഉണ്ടാകും. ഞാൻ തന്നെ കുരുത്തക്കേട് കാണിച്ചത് എന്താ? ഒരു നല്ല ദിവസമായിട്ട് ഒരു കാര്യം ചെയ്യാം, ശമ്പളം കിട്ടിയ ദിവസം അല്ലേ, ഒരു സാരി മേടിച്ചു കൊടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച് തെറ്റായി പോയി. തെറ്റന്നെ നീ ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ സാരി എന്നൊക്കെ പറഞ്ഞാൽ വല്ല വിശേഷമൊക്കെ ഉണ്ടാകുമ്പോൾ മേടിച്ചു കൊടുക്കുക. അല്ലാത്തപ്പോൾ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുപ്പി മേടിച്ചിട്ട് വന്ന് നമ്മൾ രണ്ടാളും അടിച്ച് പാട്ട് പാടിയിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ? അനുഭവിക്ക്. ആ ഇത് അതിനേക്കാളും വലുത് തന്നെ. മനുഷ്യന് സമാധാനം വെച്ചാ നീ ഇത് എവിടേക്കാ പോണ്? ഞാൻ കാശിക്ക് പോണ്. ഒരു കഷ്ടം. അത് ഫാനല്ല പൊട്ടി, അത് മറ്റേ പറക്കണ ക്യാമറ ഇല്ലേ? അതാ ഞാനിവിടെ വരുന്നു. നിങ്ങൾ എവിടെ പോയി? ഞങ്ങള് മറ്റേ ചന്ദ്രിക ചേച്ചിയുടെ മോളുടെ കല്യാണം ഏട്ടൻ പോയി, ഞാൻ പോയില്ല. വരണ്ടായിരുന്നു കേട്ടോ, ഗംഭീര കല്യാണം ആയിരുന്നു. ഇതൊക്കെ സാധാരണ എല്ലാരും എടുക്കുന്നതല്ലേ? ഇത് പഴയ ഫാഷനായിട്ട് വെറൈറ്റി ഉണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് ഇപ്പം സ്വർണ്ണൊക്കെ ഓൾഡ് ഫാഷനായി. അതെല്ലാം ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇങ്ങനത്തെ മാലയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. എല്ലാവരും നോക്കുമായിരുന്നല്ലേ? ക്ലീറ്റോ ചേട്ടൻ മേടിച്ചിരുന്നതാ? ക്ലീറ്റോ ചേട്ടൻ മേടിച്ചിട്ട് നാത്തോന് എടുത്തു പോകും. ഇതെന്റെ ഏട്ടന്റെ സെലക്ഷനാ. അതാണ് പണ്ട് മുതലേ അതെ ക്ലീറ്റോയ്ക്ക് ഞാൻ അണിഞ്ഞൊരുങ്ങി നടക്കണം, അതാ ഇഷ്ടം. ക്ലീറ്റോ ചേട്ടന് അണിഞ്ഞൊരുങ്ങി നടക്കണതൊക്കെ ഇഷ്ടമാ, പക്ഷെ 10 പൈസക്ക് ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല. മേടിച്ചു കൊടുക്കണമെങ്കിൽ എന്റെ ഏട്ടൻ തന്നെ വേണം. അതെന്ത് വർത്താനം നീ പറയണത്? അതാ ക്ലീറ്റോ മേടിച്ചത് ഇല്ലാത്തത് ഞാൻ കണ്ടേക്കണം. എല്ലാം ചേച്ചിക്ക് നല്ലതുള്ളതെല്ലാം ഏട്ടൻ മേടിച്ചു തന്നേക്കണം. നീ കാണാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? നീ അഥവാ മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്റെ ആങ്ങളെയല്ലേ മേടിച്ചു തന്നത്? ആങ്ങളെല്ലാം നല്ലതാ മേടിച്ചിരുന്നത് ഞാൻ പറഞ്ഞത്. പറയണ്ടായിരുന്നു ചേച്ചിക്ക് വിഷമമായ. അതിന് വിഷമം ഉണ്ടാവാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെന്നാടി എന്തിനാണ് ഇത്? കണ്ടിട്ട് എനിക്കൊന്നും ശരി വരണില്ലല്ലോ. കൊച്ചില്ല തെണ്ടാ പോയില്ലേന്നു ചോദിച്ചത്. നിനക്കെന്താണ് ഇത്ര പുച്ഛം? ഒരു പൊതുപ്രവർത്തകനായ ഞാന് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനായിട്ട് പുറത്തിറങ്ങി നടന്ന് അതൊക്കെ പരിഹരിച്ചിട്ടിരിക്കുക. അത് നിനക്ക് തെണ്ടലായിട്ട് തോന്നണമെങ്കിൽ അത് നിന്റെ കുഴപ്പം. എന്റെ കണ്ണിൽ അത് തെണ്ടല് തന്നെയാ. നിങ്ങൾക്ക് നാട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഒരു ഭാര്യ മകളുണ്ട്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ആ, അങ്ങനെ അന്വേഷിക്കണമെങ്കിലേ സ്വന്തമായിട്ട് വരുമാനവും ജോലിയും വേണം. ഇതെങ്ങനെയാ? രാവിലെ എഴുന്നേറ്റിട്ട് വെള്ളമായിട്ട് അങ്ങോട്ട് പോകും. പാർട്ടി ഓഫീസ് മറിക്കാനില്ലെങ്കിൽ കയറി ഇരുന്ന് അങ്ങോട്ട് അടുക്കളയിലെ പാത്രം മുഴുവൻ അങ്ങ് കാര്യമാക്കും. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെയുണ്ടോ? ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടില് ഭാര്യയ്ക്ക് ഉടുക്കാനുണ്ടോ, ഉണ്ണാനുണ്ടോ, കൊച്ചിനെന്തെങ്കിലും ഉണ്ടോ? അതൊന്നും അന്വേഷിക്കണ്ടോ, നാട്ടുകാരുടെ ആരും അന്വേഷിക്കാൻ നടക്കണോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? അല്ല, നിങ്ങൾക്കൊരു ജോലി ഉണ്ടോ? ഭാഗ്യക്കാർ പേരൊക്കെ കയറിയിരിക്കായിരിക്കും. നിങ്ങൾക്ക് ജോലിയില്ല, കൂലിയില്ലാതെ വന്നോളും. എന്നിട്ട് കരക്ക നിങ്ങൾക്ക് നാട്ടിലും വില ഉണ്ടാവില്ല, വീട്ടിലും വില ഉണ്ടാവില്ല. ഒരു കാലത്ത് എന്നാ കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. നിങ്ങൾക്ക് വിലയില്ലാത്ത കാരണം ഞാനിങ്ങനെ ഓരോരുത്തരെടുത്ത് പോയി നാണം കടലിൽ വരണത്. ഒരാളുള്ള ഒരു സാധനം മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാരോട് മുഴുവൻ ഞാനത് ബോധിപ്പിക്കണം. എന്റെ വർത്താനം കഴിവുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ സാരിക്ക് എന്താടി ഒരു കുഴപ്പം? ഈ സാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, അമ്മക്ക് ഇച്ചിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി. ഈ സാരി ഉടുത്തപ്പോഴത്തേനും പലർക്കും ഇവിടെ കണ്ണിക്കടി. അപ്പൊ പറയാണ് കെട്ടിയാന് കഴിവില്ലാന്ന്. കെട്ടിയാന് കഴിവില്ലാത്തത് സത്യമാ. ഈ കെട്ടിയാന് കഴിവില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് എനിക്ക് മതിയായി. വഴി കൂടി പോണവര് വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി, എന്താടി നിന്റെ ഭർത്താവിന് പണി? നിനക്ക് എന്താടി അവൻ മേടിച്ചെന്നു? തോന്നി ഉരിഞ്ഞു പോവല്ലേ? എന്ത് പറഞ്ഞിട്ട് എന്താ? നാണുണ്ടോ? നാണം ഉണ്ടാവില്ല, മാനം ഉണ്ടാവില്ല. ജീവിതം എന്തെങ്കിലും സംസാരിക്കാനുള്ള അറിഞ്ഞിട്ട് മതി. അയ്യോ, നിങ്ങള് സൽക്കാരം സ്വീകരിക്കാൻ വന്നാൽ എന്നെ ഇരുത്താൻ നോക്കല്ലേ. എന്നെ പോലൊരു പ്രമുഖനെ ബഹുമാനിക്കാത്ത ഈ വീട്ടില് എവിടെ വരുമ്പോട്ടോള് എന്നെ പോലൊരു പ്രമുഖനെ ഇത്രയും തരം താഴ്ന്ന രീതിയില് ഒന്നും ഇല്ലാത്ത രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കേൾക്കാൻ രാത്രി കിടന്നുറങ്ങട്ടെ. എന്താ കാര്യം? എന്റെ ഭാര്യക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് ഈ പാലാകാരൻ ക്ലീറ്റസിനുണ്ട്. എന്റെ ഭാര്യക്ക് എന്റെ കൊച്ചിന് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആണോ നിൽക്കുന്ന ഈ പാഷാണത്തെ കൃമി ഇവള് പറഞ്ഞു കളി അളയാ ഇവളുണ്ടല്ലോ. ഇവള് 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 സുജേനടുത്ത് പറയാണ്, എനിക്ക് എന്റെ ഭാര്യക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ല, ഞാൻ വെറുക്കനാണെന്ന്. അത് കേട്ട് എന്റെ ഭാര്യ നിൽക്കുന്ന അവസ്ഥ ആലോചിച്ചപ്പോ എന്റെ ചങ്ക് തകർന്നു വേണ. അതിന്റെ വിഷമം തീർക്കാനാ ഞാൻ കുടിച്ചത്. അത് ഏട്ടാ ആ സുജ പറയുവാണേ, എന്റെ സാരി കൊള്ളത്തില്ല, നാത്തൂന്റെ സാരി കൊള്ളാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. സാരി മാത്രമല്ല നീ കൊള്ളൂടി അഴുക്ക്. അളിയാ എവിടെ പറഞ്ഞോ നമുക്ക് സാരി വേണം, ഞാൻ പറഞ്ഞു അവക്ക് സാരി വേണമെന്ന് പറഞ്ഞാടാ, നീ മേടിച്ചു കൊടുത്തത് തന്നെ ഞങ്ങളെ മനപ്പൂർവ്വം നാട്ടിക്കാൻ വേണ്ടിട്ടാണാടാ നീ സാരി മേടിച്ചത്. എന്നാലും ജമന്തിയെ നീ പറഞ്ഞത് കാര്യമാണെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ വാങ്ങിക്കൊടുത്ത് വെച്ചാൽ അത് പറയാൻ വിഷമായി ഉണ്ടാവില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അവൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം, അത് ആരും ചോദിക്കേണ്ട കാര്യമില്ല, അതെന്റെ ഇഷ്ടമാണ്. അതിനകത്ത് ആരോട് അവിടെ അവളാണ് എനിക്ക് ആദ്യം, അത് കഴിഞ്ഞുള്ളൂ. നീ പറഞ്ഞു മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി മേലാവർത്തിക്കരുത്. എന്നോട് മാപ്പൊന്നും പറയണ്ടാരും. അതെ, ഒരാണിനെ ഭാര്യമാരെ എത്ര വേണം കിട്ടും, പക്ഷെ കൂടപ്പുറപ്പിന് കിട്ടില്ല. കനകനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടി നീ പുണ്യം ചെയ്യണം. പിന്നെ ജമന്തി പറഞ്ഞാൽ എന്താണ് തെറ്റ്? പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കുടുംബത്ത് 10 പൈസ നീ ഇന്ന് വരെ കൊടുത്തിട്ടുണ്ടാ? ചേച്ചോട് മാപ്പ് പറ. നാത്തൂനെ ഒന്നും വിചാരിക്കല്ലേ, നാത്തൂനെ അറിയത്തില്ല എന്റെ നാക്കിന് ഒരു എല്ലില്ലാന്ന്. എനിക്ക് എവിടെ എപ്പോ എന്താ പറയണ്ടെന്ന് ഒന്നും അറിയാൻ പാടില്ല, അതുകൊണ്ടാ. സോറി ക്ലീറ്റോ ചേട്ടാ. ക്ഷമിച്ചു. നീ എന്താ ഇങ്ങനെ അവള് നേരിട്ട് മാപ്പ് പറഞ്ഞ ക്ഷമിച്ചാടാ, പോട്ട് ക്ഷമിച്ചോട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എടി, ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണക്കം മാത്രമല്ല പിണക്കം ഉണ്ടാവണം. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പിണക്കൊന്നുമില്ല. അപ്പൊ അതുകൊള്ളാം. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഒന്നായി ഞാൻ വെളിയില്ല. ആളിനെ ഫുൾ ഔട്ടാക്കാനുള്ള സാധനം ഞാൻ അമ്മ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വിളിക്കാതെ കാര്യം വരില്ല ഇക്കാര്യത്തിനൊക്കെ. മര്യാദക്കാരൻ എവിടെ? എനിക്കിഷ്ടപ്പെട്ടല്ലേ? എനിക്കൊന്നും വേണ്ട, ഞാനേ അന്നേരം പറയാഞ്ഞതാ. ഈ സാരി കൊടുത്തിട്ട് നാക്കിന് നല്ല ചേർച്ചയായിരുന്നു, അന്നേരം എന്റെ കുശും കൊണ്ട് പറയാഞ്ഞതാ. സോറി.